വെൽക്കം ടു മൈൽസ്റ്റോൺ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2018 നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ മാത്സ് ആൻഡ് റീസണിങ് 20 questions 10 questions ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി 10 questions ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ milestonepsc.com വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്ത് ബാക്കി ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1200 രൂപ വീതം വിലയുള്ള 4 കസേരയ്ക്കും 2800 രൂപ വിലയുള്ള 1 മേശക്കും കൂടി ആകെ വില എത്ര? സിമ്പിളായിട്ടുള്ള നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബേസിക് മാത്സ് അറിയാത്തവർക്ക് സത്യം പറഞ്ഞാൽ ഈ എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ ഐഡിയാസ് കിട്ടും. മാത്സിൻ്റെ സിമ്പിളായിട്ടുള്ള മാത്സിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കുക, 1200 രൂപ വീതം വിലയുള്ള 4 കസേര, 1 കസേരക്ക് 1200 ആണ്, അങ്ങനെയുള്ള 4 കസേര. അപ്പോൾ 4 കസേരയുടെ വില എത്രയായിരിക്കും? 1200 × 4 ആയിരിക്കുമല്ലോ. 2800 രൂപ വിലയുള്ള 1 മേശ, 2800 രൂപ വിലയുള്ള 1 മേശ, രണ്ടിനും കൂടി എത്ര രൂപയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1200 × 4 എത്രയാണ്? ഒറ്റൊരു ഡിജിറ്റ് മാത്രമേ ഗുണിക്കാനുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് എഴുതി ഗുണിക്കുമെന്നും വേണ്ട, ഇവിടുന്ന് തന്നെ ഗുണിക്കാം. 4 × 0 0, 4 × 0 വീണ്ടും 0, 2 × 4 8, 1 × 4 4. അപ്പോൾ 4 കസേരയുടെ വില എത്രയായി? 4800. 2800 × 1 എത്രയാണ്? 2800. 1 കൊണ്ട് ഗുണിച്ചാൽ അതേ നമ്പർ തന്നെ. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയതാണ് ആകെ വില. 0 0, 8 8 16, 6 ബാക്കി 1, 5 2 7. അപ്പോൾ എത്ര കിട്ടി? 7600 രൂപ എന്ന് ആൻസർ കിട്ടും. എന്താണ് ചെയ്തത്? 4 കസേരയുടെ വില കണ്ടു, 1 മേശയുടെ വിലയും കണ്ടു, രണ്ടും കൂടെ കൂട്ടി. അടുത്ത ചോദ്യം, 12 പേർ ചേർന്ന ഒരു സംഘം ഒരു യാത്രയ്ക്ക് പോയി, ആകെ 5940 രൂപ ചിലവായി. ചിലവ് 12 പേർക്കും തുല്യമായി വീതിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ ചിലവ് വരും? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? 12 ആൾക്കാർ ചേർന്ന് ഒരു യാത്രയ്ക്ക് പോയി, മൊത്തം 5940 രൂപ ചിലവായി. അപ്പോൾ ആ 5940 രൂപ എന്ത് ചെയ്യണം? എല്ലാവരും കൂടെ ചേർന്ന് എടുക്കണം. അപ്പോൾ എത്ര രൂപ ഓരോരാളും എടുക്കേണ്ടി വരുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 5940 രൂപ ചിലവായിട്ടുണ്ട്, 12 പേർ ചേർന്നിട്ടാണ് വീതിക്കേണ്ടത്. അപ്പോൾ ഒരാൾ എത്ര എടുക്കണം എന്നാണ് എന്ത് ചെയ്താൽ മതി? 5940/12, 5940 എത്ര 12 ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് മാത്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, വെട്ടിക്കുറക്കുന്ന മെത്തേഡ്. ഇങ്ങനെ എഴുതി ഹരിക്കാതെ ഒന്നുകിൽ 12 59 എത്ര പ്രാവശ്യം പോകും അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. അത് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പേഴ്സിനെ കുറച്ചുകൂടെ ചെറുതാക്കുക, രണ്ടിലും പോകുന്ന ഒരു നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ബേസിക് മാത്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ 2 12 ആണുള്ളത് അല്ലേ. അപ്പോൾ 12 2 1 കൂട്ടിയാൽ 3 പോകും. 3 പോകുമെന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നമ്പേഴ്സ് ഒക്കെ കൂട്ടി നോക്കിയാൽ 3 ഗുണിതമാണെങ്കിൽ 3 പോകും. 2 1 കൂട്ടിയാൽ 3 ആണ്, അപ്പോൾ 3 പോകും. ഇവിടെ 9 5 14 ആണ്, 14 4 18 ആണ്, 18 3 ഗുണിതമാണ്, അപ്പോൾ അതിലും 3 പോകും. 12 3 4 പ്രാവശ്യമാണ്, 5 3 1 പ്രാവശ്യം, ബാക്കി 2, 29 3 9 3 27 ബാക്കി 2, 24 8 പ്രാവശ്യം 3 പോവും, 8 3 24, ബാക്കി ഒരു 0 ഉള്ളതുകൊണ്ട് ആ 0 അതുപോലെ എഴുതി. 4 കിട്ടി. ഇനി ഈ 4 ഇതിൽ എത്ര പ്രാവശ്യം പോകും നോക്കണം. 4 4 1 പ്രാവശ്യം, 19 4 4 പ്രാവശ്യം, 4 4 16, ബാക്കി 19 ആവും, 3 ഉണ്ട്, 38 ആവും, 38 4 9 4 36, ബാക്കി 2 ഉണ്ട്, 20 4 5 പ്രാവശ്യം. അപ്പം 495/1 495 എന്ന് ആൻസർ കിട്ടും. ഇത് ഹരിച്ച് ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഓപ്ഷൻ നോക്കിയിട്ട് തന്നെ ആൻസർ കാണാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ 5940/12 ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ആൻസർ കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സിനെ 12 കൊണ്ട് ഗുണിച്ചാൽ 5940 കിട്ടണം. അതല്ലേ സംഭവം? ഈ നമ്പറിനെ 12 കൊണ്ട് ഗുണിച്ചാൽ ആകെ 5940 കിട്ടണം. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ എന്താ? 10 + 2. അപ്പോൾ 12 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 10 കൊണ്ട് ഗുണിച്ച് വീണ്ടും 2 കൊണ്ട് ഗുണിച്ച് അത് ആഡ് ചെയ്താൽ മതി. 945 10 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ 9000 ആവും അല്ലേ. അപ്പോൾ ആകെ നമുക്ക് 5000 മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇതല്ല, ഇതിനെയും 9000 ആവും. അപ്പോൾ ഇതുമല്ല, ഇതിനെ ഗുണിക്കുമ്പോൾ
അതിൽ ചെറുതാണ് കിട്ടുന്നത്, ഇതിനെ കുടിക്കുമ്പോൾ അതിൽ ചെറുതാണ് കിട്ടുന്നത്. പക്ഷെ ഇതിനെ കുടിക്കുമ്പോൾ 5000 ആവും, നമുക്ക് ആകെ 5940 വേണ്ടു. അപ്പോൾ വീണ്ടും രണ്ടു കൊണ്ടും കൂടെ കുടിക്കുമ്പോൾ 6000 ആവും. അപ്പോൾ ഇതും അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 495. അങ്ങനെ മെന്റലി ആലോചിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർ ഹരിച്ചിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം, ഒരു സ്കൂളിൽ 8, 9, 10 ക്ലാസ്സുകളിലായി ആകെ 876 കുട്ടികളുണ്ട്. 10 ക്ലാസ്സിൽ ആകെ 292 കുട്ടികളാണ് ഉള്ളത് എങ്കിൽ 8, 9 ക്ലാസ്സുകളിലായി ആകെ എത്ര കുട്ടികളുണ്ട്? എന്താണ് ക്വസ്റ്റ്യൻ? 8, 9, 10 കൂടെ ആകെ എത്ര കുട്ടികളുണ്ട്? 876 കുട്ടികളുണ്ട്. 10 ക്ലാസ്സിൽ മാത്രം 292 കുട്ടികളും ഉണ്ട്. അപ്പോൾ 8, 9 ക്ലാസ്സുകളിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നും കൂടെ 876, ഇത് മാത്രം 292. അപ്പോൾ 876 292 പേര് കുറച്ചതായിരിക്കും 8, 9 കൂടി ഉണ്ടാവുക, അല്ലേ? അപ്പോൾ 876 -292 മൈനസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, വിശദീകരിച്ച് പറയണ്ട. എന്നാലും ആർക്കെങ്കിലും ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. 6 × 2 പോയാൽ 4, 7 × 9 പോവില്ല. അപ്പോൾ ഇവിടുന്ന് ഒന്ന് എടുത്താൽ 17 ആവും. 17 × 9 പോയാൽ 8 വരും. ബാക്കി ഒന്ന് ഇങ്ങോട്ട് എടുത്തോണ്ട് ബാക്കിയുടെ 7 ഉണ്ടാവുള്ളൂ. 7 × 2 പോയാൽ 5. അപ്പോൾ എത്ര കിട്ടും? 584. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അടുത്ത ചോദ്യം, അപ്പുവിന് ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 22 കൂടുതലാണ് അവൻ്റെ അമ്മയുടെ വയസ്സ്. അപ്പുവിന് 4 കഴിയുമ്പോഴുള്ള വയസ്സ് 17 അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 22 കൂടുതലാണ് അമ്മയുടെ വയസ്സ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പുവിൻ്റെ 4 കഴിയുമ്പോഴുള്ള വയസ്സ് തന്നിട്ടുണ്ട്. അപ്പുവിൻ്റെ 4 കഴിയുമ്പോഴുള്ള വയസ്സ് എത്രയാണ്? 17. അപ്പോൾ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും? അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 17 4 കുറച്ചാൽ പോരെ 13. എങ്ങനെയാണ് കിട്ടുന്നത്? 4 കഴിയുമ്പോൾ 17 വയസ്സാവും. അപ്പോൾ ഇപ്പോഴുള്ള വയസ്സ് ആ കൂടിയ 4 ഇങ്ങോട്ട് കുറക്കുക. അപ്പോൾ 17 പോയാൽ 13. 13 വയസ്സാണ് അപ്പുവിന് ഇപ്പോഴുള്ള വയസ്സ്. അപ്പുവിന് ഇപ്പോഴുള്ള വയസ്സ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 22 കൂടുതലാണ് അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പോൾ അമ്മേൻ്റെ ഇപ്പോഴത്തെ വയസ്സ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പുവിന് ഇപ്പോൾ 13, അതിനേക്കാൾ 22 കൂടുതൽ. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 35 എന്ന് കിട്ടും. അപ്പോൾ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ പറ്റും. 4 കഴിഞ്ഞാൽ 17. അപ്പോൾ ഇപ്പോൾ 17 പോയാൽ 13 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ 13 22 വയസ്സ് കൂട്ടിയാൽ അമ്മയുടെ വയസ്സ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7 1/2 ലിറ്റർ വീതം പാലുണ്ട്. ഇതെല്ലാം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ ആകെ എത്ര ലിറ്റർ പാലുണ്ടാകും? ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 7 ഓരോന്നിനും 1/2 ലിറ്റർ വീതം ഉണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 7 1/2 ലിറ്റർ വീതം ഉണ്ട്. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതി നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 4 കൂടിയതാണ് 1 എന്ന് പറയുന്നത് അല്ലേ. 1 എന്ന് പറഞ്ഞാൽ എന്താ? 4 4 കൂടിയതാണ് ഒരു മുഴുവൻ എന്ന് പറയുന്നത്. അപ്പം 4 കൂടിയിട്ട് 1 ബാക്കി എത്രയുണ്ട്? 3 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4. അപ്പോൾ 1 1/4 ലിറ്റർ. എങ്ങനെയാണ്? അപ്പോൾ 7 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ കൂട്ടാം അല്ലേ. 4 കൂടിയാൽ 1. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 7 4 പോയാൽ 3. 3 കൂടിയാൽ 3/4. അപ്പോൾ 1 1/4. ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിൽ തന്നെ കൂട്ടാം. അടുത്ത ചോദ്യം, ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 40 cm, ഇതിൻ്റെ 2 18 cm 12 cm ആണെങ്കിൽ 3 എത്ര സെൻറ്റിമീറ്റർ? ഒരു ത്രികോണമുണ്ട്, അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? 40 cm. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റിലുമുള്ള അളവ്. 1 18 1 12 പറഞ്ഞിട്ടുണ്ട്, 3 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 18 12 കൂട്ടിയാൽ എത്രയാണ്? 30. 2 കൂട്ടിയാൽ 30 കിട്ടി, 3 കൂടെ കൂട്ടിയാൽ 40 കിട്ടണം. അപ്പോൾ ഈ വശം എത്രയായിരിക്കും? 10 10 40 കിട്ടും. അപ്പോൾ 2 18 12, അപ്പോൾ 30. ചുറ്റുമുള്ള വശങ്ങൾ കൂട്ടിയാൽ 40 കിട്ടണം. അപ്പോൾ 30 40 ആവാൻ വേണ്ടിയിട്ട് എത്ര കൂട്ടണം? 10 കൂട്ടണം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 10. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും കൂട്ടിയാൽ 10 cm കിട്ടുമെങ്കിൽ ചുറ്റളവ് എത്ര സെൻറ്റിമീറ്റർ? ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 10. ഒരു നീളവും ഒരു വീതിയും കൂടെ കൂട്ടിയാൽ 10 കിട്ടും.
അപ്പൊ രണ്ട് നീളവും രണ്ട് വീതിയും കൂടിയതാണ് ഒരു ചതുരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാലും പത്ത്. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാലും എത്ര തന്നെയാണ്? പത്ത് തന്നെയാണ്. അപ്പൊ രണ്ട് പത്ത് ഇരുപതായിരിക്കും ആൻസർ. ഇക്വേഷൻ എന്താണ്? 2 × നീളം പ്ലസ് വീതിയാണ് ചതുരത്തിന്റെ ചുറ്റളവ് കാണേണ്ട ഇക്വേഷൻ. അപ്പൊ നീളം പ്ലസ് വീതി 10. അപ്പൊ 2 × 10 = 20. അപ്പൊ ഇക്വേഷൻ ഒന്നും ഓർത്ത് വെക്കണമെന്നില്ല, ചിത്രം നോക്കിയാൽ തന്നെ കിട്ടും. ഒരു നീളവും ഒരു വീതിയും കൂട്ടിയാലും 10. വീണ്ടും ഒരു നീളവും ഒരു വീതിയും കൂടിയാണ് ചുറ്റളവിലുള്ളത് അല്ലെ. അപ്പൊ 2 നീളം 2 വീതി. അപ്പൊ 10ഉം 10ഉം 20 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാമു കിലോഗ്രാമിന് 32 രൂപ വിലയുള്ള 5 കിലോഗ്രാം അരിയും 45 രൂപയ്ക്ക് 1 കിലോഗ്രാം പഞ്ചസാരയും 98 രൂപയ്ക്ക് വെളിച്ചെണ്ണയും വാങ്ങി. 500 രൂപ കൊടുത്താൽ രാമുവിന് എത്ര രൂപ തിരിച്ചു കിട്ടും? കുറെ സാധനങ്ങൾ വാങ്ങി, 500 രൂപ കൊടുത്തു, ബാക്കി എത്ര കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ വാങ്ങിച്ച സാധനങ്ങളുടെ വില എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ നിന്ന് 500 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആൻസറായി. ആദ്യം എന്താണ് വാങ്ങിയത്? 32 രൂപ വിലയുള്ള 5 കിലോഗ്രാം അരി അല്ലേ. അപ്പൊ 1 കിലോഗ്രാമിന് 32 രൂപ. അപ്പൊ 5 കിലോഗ്രാമിന് 32 × 5, അത് എത്ര രൂപയാണ്? 2 × 5 = 10, ബാക്കി 1. 3 × 5 = 15, 1 = 16. അപ്പോൾ 5 കിലോഗ്രാം അരി 32 രൂപ വീതം വില 160 രൂപ ആയി. പിന്നെ എന്താ വാങ്ങിയ? 45 രൂപയ്ക്ക് 1 കിലോഗ്രാം പഞ്ചസാര. ഇതിൻ്റെ കൂടെ 1 കിലോഗ്രാം പഞ്ചസാര വാങ്ങി, 45 രൂപയായി. 98 രൂപക്ക് വെളിച്ചെണ്ണ, 98 രൂപക്ക് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. അപ്പൊ എത്ര രൂപയായി ആകെ? 8 × 5 = 13, 3 = 1. 9 × 1 = 10, 10 × 6 = 16, 20 × 0 = 2, 2 × 1 = 3. അപ്പൊ മൊത്തം വാങ്ങിച്ച സാധനങ്ങളുടെ പൈസ എത്രയാണ്? 303 രൂപ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? 303 രൂപയായി. നിങ്ങൾ 500 രൂപ കടക്കാരന് കൊടുത്താൽ അയാൾ ബാക്കി എത്ര രൂപ തിരികെ തരും? അപ്പൊ 500 രൂപയിൽ 303 രൂപ പോയാൽ ബാക്കി എത്രയുണ്ടോ അതായിരിക്കില്ല നമുക്ക് തിരിച്ചു തരുന്ന പൈസ. മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, 0 ന് 3 പോവില്ല. അപ്പൊ ഇവിടുന്ന് 1 എടുത്തു. അപ്പൊ ഇത് 10 ആയി. 10ന്ന് 3 പോയാൽ 7, ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 9 ഉണ്ടാവും. 9ന്ന് 0 പോയാൽ 9, 1 അങ്ങോട്ട് എടുത്തതുകൊണ്ട് ബാക്കി ഇവിടെ 4 ഉണ്ടാവും. 4ന്ന് 3 പോയാൽ 1. അപ്പൊ 197 രൂപ. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മധു ബാങ്കിൽ നിന്ന് 2000 രൂപ പിൻവലിച്ചപ്പോൾ മുഴുവനും 10 രൂപ നോട്ടുകളായാണ് കിട്ടിയത്. ആകെ നോട്ടുകളുടെ എണ്ണം ഡാഷ്. എന്താണ്? 2000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തു, മൊത്തം 10 10 10 രൂപയുടെ നോട്ടുകളായിട്ടാണ് കിട്ടിയത്. അപ്പൊ എത്ര നോട്ടുകൾ ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോ 10 × എത്രയാണ് 2000 എന്ന് നോക്കിയാൽ മതി. പോരെ, 10 രൂപയുടെ എത്ര നോട്ടുകൾ? അപ്പൊ 10 × എത്രയാണ് 2000 നോക്കിയാൽ മതി. എത്രയാണ്? 10 × 200 ആണ് 2000. 200നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 2000 കിട്ടുന്നത്. അപ്പൊ എത്ര നോട്ടുകളുണ്ട്? 200 നോട്ടുകളുണ്ട്. അല്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി, 2000 ഉണ്ട്. അപ്പോൾ 210 ആണ് 2000. 200 ബാക്കി ഒരു 0 ആണുള്ളത്, അതായത് 10. 210 ആണ് 2000. അപ്പൊ എത്ര നോട്ടുകളുണ്ട്? 200 നോട്ടുകൾ 10 രൂപയുടെ കൂട്ടിയാലാണ് എത്ര കിട്ടുന്നത്? 2000 കിട്ടുന്നത്. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലൈല ദിവസേന 6 ലിറ്റർ പാൽ മിൽക്ക് സൊസൈറ്റിയിൽ കൊടുക്കുന്നു. 1 ലിറ്റർ പാലിന് 50 രൂപ കിട്ടുമെങ്കിൽ ഒരാഴ്ചയിൽ ലൈലയ്ക്ക് എത്ര രൂപ അവിടെ നിന്ന് ലഭിക്കും? 1 ലിറ്റർ പാലിന് എത്ര രൂപയാണ്? 50 രൂപയാണ് അല്ലേ. അപ്പോൾ ഒരു ദിവസം എത്ര കൊടുക്കുന്നുണ്ട്? 6 ലിറ്റർ പാൽ കൊടുക്കുന്നുണ്ട്. 1 ലിറ്ററിന് 50 രൂപ. അപ്പോൾ 6 ലിറ്ററിന് എത്രയായിരിക്കും? 50 × 6 എത്രയാണ്? 6 × 5 = 30 ഉം 1 0. അപ്പോൾ 6 ലിറ്ററിന് 300 രൂപ അല്ലേ. 6 ലിറ്ററിന് എത്ര കിട്ടും? 300 രൂപ. അതായത് ഒരു ദിവസം എത്ര കിട്ടും? ഒരു ദിവസമല്ലേ 6 ലിറ്റർ പാൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എത്ര രൂപ കിട്ടും? 300 രൂപ കിട്ടും. ഒരാഴ്ചയിൽ എത്ര രൂപ കിട്ടുന്നല്ലേ ക്വസ്റ്റ്യൻ? ഒരു ദിവസം 300. അപ്പോൾ ഒരാഴ്ചയിൽ എന്ന് പറഞ്ഞാൽ 7 ദിവസം ഉണ്ടാവും. അപ്പോൾ 300 × 7 എത്ര? 3 7 21 ഉം 2 0 ഉം 2100 രൂപ. എങ്ങനെ കിട്ടിയ? 1 ലിറ്റർ പാലിന് 50 രൂപയാണ്. അപ്പോൾ ഒരു ദിവസം 6 ലിറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 ലിറ്റർ പാലിന് 50 × 6 = 300 രൂപ. അപ്പോൾ ഒരു ദിവസം എത്ര കിട്ടുന്നുണ്ട്? 6 ലിറ്റർ പാലിൻ്റെ പൈസ, അതായത് 300 രൂപ കിട്ടുന്നുണ്ട്. ഒരു ദിവസം 300 ആണെങ്കിൽ ഒരാഴ്ച, അതായത് 7 ദിവസം എത്രയായിരിക്കും? 300 × 7 2100. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡും ഈ എപ്പിസോഡും കൂടി ആയാൽ
LGS in 20 questions complete item. At the Panavaratane, Baki GK questions, Nilka question paper downloads the Nokambachum, Thai description, milestonepsc.com and the website in a link under Adil Karakanale, question paper, downloads the Dukam. Baki topic wise classes, okay, then Munia upload the Tender, Adaka Kanaga, Adwalthana GK classical item, milestonepsc GK and the channel, Sandashika. Up in the video, like, share, Kurdal videos, and at the channel, subscribe.